തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രം അവശേഷിക്കുമ്പോൾ ക്യാപ്റ്റൻ അമരീന്ദറിനെ മാറ്റി ചെന്നൈയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇതാ ഞങ്ങളൊരു ദളിത് മുഖത്തെ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ അത് അധികാര തുടർച്ച എന്നുള്ള കോൺഗ്രസ് സ്വപ്നത്തിന് എത്രമാത്രം പിന്തുണ നൽകും എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വാഭാവികമായി ചിന്തിച്ചിട്ടുണ്ടാകുമോ മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവല്ല ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതിന് ഈ മൂന്ന് മാസം കൊണ്ട് ഒരു പൊളിച്ചെഴുത്തും സാധ്യമല്ല ഒരു മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ മാറ്റിമറിക്കാവുന്നതല്ല അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം എന്നുള്ള ആ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അമരീന്ദറിനെ പോലെയുള്ള ഒരാൾ മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ടില്ല പോലും അമരീന്ദർ കൃത്യമായി നൽകുന്ന സൂചനകൾ തനിക്കെതിരായി പ്രവർത്തിച്ചവർക്ക് സംസ്ഥാന താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവർക്ക് ജനം മറുപടി നൽകുമെന്നുള്ളതാണ് നിയമസഭയിലെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലോ പാർട്ടിയിലെ ഹൈക്കമാൻഡിൻ്റെ സ്വാധീനത്തിലോ തന്നെ കീഴടക്കിക്കളയാമെന്ന് വ്യാമോഹിച്ചവർക്ക് ജനം തിരിച്ചടി നൽകും എന്ന ആ സന്ദേശം അമരീന്ദർ കൈമാറുമ്പോൾ ഈ മൂന്ന് മാസം കൂടി കാത്തിരിക്കാനുള്ള ആ താല്പര്യം എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർവേകളൊക്കെ പറഞ്ഞു എ സർവേ പറഞ്ഞു അമരീന്ദറിൻ്റെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എ ഐ സർവേ മാത്രമല്ല അവിടെ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയമായി ഉണ്ടാക്കിയിട്ടുള്ള വളർച്ചയെക്കുറിച്ച് ബാക്കിയുള്ള സർവേകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ അത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അമരീന്ദർ സിംഗിനെ പോലെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അമരീന്ദർ സിംഗിന് പാർട്ടിയിൽ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ സമരരംഗത്തുള്ള കർഷകരുടെ ഇടയിലൊക്കെ വലിയ മതിപ്പുണ്ട് അത് ഈ എ ഐ സി സി നടത്തിയ സർവേ ഒഴികെയുള്ള ബാക്കി സർവേകളിലൊക്കെ പ്രകടവുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് അമരീന്ദറിനെയാണ് അങ്ങനെ ഒരാളിനെ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മുമ്പ് ഒരു പരീക്ഷണം നടത്തുമ്പോൾ ആ പരീക്ഷണം കൊണ്ട് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഉണ്ടാക്കിയേക്കാവുന്ന വലിയ മുന്നേറ്റത്തെ ചെറുത്തു നിർത്താൻ സാധ്യമാകുമോ എന്നുള്ളതാണ് സിദ്ധു എന്ന ഘടകമാണിപ്പോൾ ഹൈക്കമാൻഡിനും അമരീന്ദറിനും തമ്മിലുള്ള ആ വിടവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ ഘടകം സിദ്ധുവിനെ അങ്ങനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതുകൊണ്ട് പഞ്ചാബിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകും എന്ന് ഇതുവരെ വന്നിട്ടുള്ള എ സർവേ എന്തോ ആയിക്കോട്ടെ എ ഇവിടെ കേരളത്തിൽ ഭയങ്കര ഭരണം കിട്ടുമെന്ന് രണ്ടോ മൂന്നോ വട്ടം സർവേ നടത്തി പറഞ്ഞവരാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തിയ ഒരു സർവേയിൽ മാത്രമാണ് ഭരണം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായത് ബാക്കി എല്ലാ ഘട്ടത്തിലും ആ സർവേകൾ ആ സർവേകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ അങ്ങനെ ആ സർവേയിൽ ജയിക്കുമെന്ന് പറഞ്ഞ് മന്ത്രിസഭാ രൂപീകരണം വരെ നടത്തി വെച്ച ഒരു ഒരവസ്ഥയുണ്ടായ ഘട്ടമുണ്ട് ഇതേ എ ഐ സി സി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപതിലോളം സീറ്റുകൾ കോൺഗ്രസിന് നേടാനാകും എന്ന് സർവേ നടത്തി പ്രവചിച്ചത് അതുകൊണ്ട് ആ സർവേയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതും വെറും മൂന്ന് മാസം മാത്രം അകലെ നിൽക്കുമ്പോൾ അത് എന്ത് മുഖം മാറും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ആ കണ്ടറിയലിൻ്റെ പ്രതിഫലനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എ ഒഴികെയുള്ള സർവേകളിലെല്ലാം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കോൺഗ്രസുകാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു